ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ട് മലയാളത്തിലെ പല യൂട്യൂബ് ചാനലിലും ചില സാറ്റലൈറ്റ് ചാനലിലും, പ്രത്യേകിച്ച് ഒരു സുഡാപി വർഗീയ ചാനലിലൊക്കെ ഇസ്രായേൽ ഭയങ്കരമായിട്ട് തോറ്റുപോയി, അമേരിക്ക പിന്മാറുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകളൊക്കെ. ഇതിന് വലിയ ലൈക്കും ഷെയറും കുറച്ച് വിഭാഗക്കാർ, പ്രത്യേക കമ്മ്യൂണിറ്റി വലിയ ആഹ്ലാദമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പം അവരോട് പറയാനുള്ളതാണ് ഈ വീഡിയോയിൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇസ്രായേൽ രൂപീകരിച്ചത്? 1940 പകുതികളിൽ, 47-48 ആ ഭാഗ സമയത്താണ് ഇസ്രായേലിൻ്റെ രൂപീകരണം. ബെഞ്ചമിൻ ബെൻഗൂറിയൻ ആദ്യത്തെ അവരുടെ പ്രധാനമന്ത്രിയായി. അന്ന് മുതൽ 2024 വരെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ രാജ്യം ഫയറിൽ കൂടെ, അതായത് അഗ്നിയിൽ കൂടെ മാത്രമാണ് പോയിട്ടുള്ളത്. അങ്ങനെ പോയ ഒരു രാജ്യം ഈ ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എന്താണ് ഈ രാജ്യത്തുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ അടുത്തിടയ്ക്കാണ് അവിടെ ഗ്യാസും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്, ഈ പറയുന്ന ഗാസയുടെ ആ ഭാഗത്ത്. അതിനു മുമ്പ് ഈ രാജ്യത്ത് എന്തോ ഉണ്ട്, ആലോചിച്ച് നോക്കണം. പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, അവിടെ കുടിവെള്ളമില്ലായിരുന്നു. അവർ കുടിവെള്ളം അവിടുന്ന് കടലിലെയും മറ്റും ജലം അതിന് കുടിവെള്ളമുണ്ടാക്കി. അത് വേറൊന്ന് ടെക്നോളജി കൊണ്ടുവന്ന്, അവർ തന്നെ സ്വന്തമായിട്ടുണ്ടാക്കിയ ടെക്നോളജി. പിന്നീട് നോക്കുക, മരുഭൂമി പ്രദേശമാണ്, 1% പോലും ഫർട്ടൈൽഡ് അല്ലാത്ത ലാൻഡ്. അവരവിടെ കൃഷി ചെയ്യാൻ അവർ ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. ആ ടെക്നോളജി ഇന്ന് ലോകം മുഴുവൻ ഉപയോഗിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കേണ്ടതാണ്. അതായത് ഇസ്ലാമിൻ്റെ റംസാൻ അതേപോലെയുള്ള മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ ഉണ്ടാകുന്ന ഫ്രൂട്ട്സുകൾ, അപ്പോൾ ഈ ഫ്രൂട്ട്സ് ഏറ്റവും കൂടുതൽ പൊയ്ക്കൊണ്ടിരുന്ന ഇസ്ലാമിൻ്റെ പേരും വെച്ച് ജൂയിഷ് കൺട്രിയിൽ നിന്ന്, അതായത് ഇസ്രായേലിൽ നിന്നാണ് അറബ് രാജ്യങ്ങളിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. ഇനി അതിന് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾ എടുക്കുക, ഇപ്പോൾ സൗദി അറേബ്യ എടുക്കുക, UAE എടുക്കുക, മറ്റുള്ള രാജ്യങ്ങളൊക്കെ എടുക്കുക. ഇറാനിൽ കൃഷിയുണ്ട് ചില ഭാഗങ്ങളിൽ. ഈ രാജ്യങ്ങളൊക്കെ എടുക്കുക. ഇവിടെയൊക്കെ എന്ന് പറയുന്ന ഇവർക്ക് എന്തെങ്കിലും കൃഷി ചെയ്യാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ? ആലോചിക്കേണ്ട കാര്യമാണ്. അല്ല, ഇവർക്കൊന്നും കൃഷി ചെയ്യാൻ ഇന്ന് വരെ അവർക്ക് അറിയത്തില്ല. അവർക്കാകെ എണ്ണയുണ്ട്, അത് വിറ്റ് പുറത്ത് സാധനം വാങ്ങുന്നു. എല്ലാ സാധനവും, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, ഒരു മുട്ടുസൂചി പോലും ഉണ്ടാക്കാൻ കഴിയാത്ത അറബ് രാജ്യങ്ങളാണ് ഏറ്റവും. മരുഭൂമി മാത്രമേ ഉള്ളൂ. വെള്ളം പോലും അവർക്ക് പ്രോപ്പറായിട്ട് ഈ ഡീസാലിനേഷൻ, ഈ സംഭവം ഗ്യാസും ഒക്കെ ഉപയോഗിച്ച് അത് ചെയ്താലേ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ അവിടെയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ ലോകം അംഗീകരിക്കുന്നത്. ലോകത്തിലെ ഏകദേശം 17 നോബൽ പ്രൈസ് വിന്നേഴ്സ്. അതായത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സാമ്പത്തികമായിട്ട് ഒരു സമയത്ത്, ഇപ്പോൾ ഗോൾഡ മിയർ അവിടെ ഭരിച്ചുകൊണ്ട് സാമ്പത്തികമായിട്ട് തകർന്നുപോയി. കാരണം ഇതേപോലെ തന്നെ പൊളിറ്റിക്കൽ ടർമോയിൽ ഒന്നുണ്ടായി. കാരണം ഈജിപ്റ്റുമായിട്ട് വാർ നടത്തിയിട്ട് ഈ ആ എടുത്ത സ്ഥലങ്ങൾ മുഴുവനും തിരിച്ച് ഈജിപ്റ്റിന് കൊടുക്കാൻ വേണ്ടി നാസർ ഈജിപ്റ്റിൻ്റെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് ധാരണയായി കഴിച്ചപ്പോൾ ഇസ്രായേലി ഭയങ്കര പ്രക്ഷോഭം ഉണ്ടായി. അതേപോലെ ജോർദാന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി അവിടെ അന്നും പ്രശ്നം. ഇതിനേക്കാൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിൻ്റെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കകാലം മുതലാണ്. കാരണം ഡെമോക്രാറ്റിക് രാജ്യമാണ് അത്, ഇപ്പോഴൊന്നും അല്ല. അപ്പം ഇത് അവരുടെ തുടക്കം മുതലേ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ ആലോചിക്കണം, ഇവരെല്ലാം ഡെവലപ്പ് ചെയ്തിടും. കാരണം അവർക്കവിടെ സർവൈവ് ചെയ്യുവാൻ വേണ്ടി മറ്റുള്ള രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരത് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം ഇന്ത്യയിൽ വരെയുണ്ട് ഈ റൊബോട്ടിക് സർജറി നടക്കുന്ന സംഭവം. അതാരാണ് ഡെവലപ്പ് ചെയ്ത്? ഇസ്രായേലാണ് ഡെവലപ്പ് ചെയ്ത്. ലോകത്ത് മെഡിസിൻ ആണെങ്കിലും മെഡിക്കൽ ടെക്നോളജി ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും ഇതിൻ്റെ അകത്തൊക്കെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് ഇസ്രായേൽ തന്നെ. ഇപ്പം അമേരിക്ക F-16 ഇസ്രായേലിന് കൊടുത്തു. ഇതുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുമ്പോൾ ഞാൻ ഇസ്രായേലിൽ പല ആവർത്തി പോയിട്ടുണ്ട്, അവരെപ്പറ്റി നല്ലപോലെ സ്റ്റഡി ചെയ്തിട്ടുണ്ട്, ഈ രാജ്യം എങ്ങനെയാണ് നിലനിൽക്കുന്നത്. അപ്പോഴാണ് അവർ സർവൈവ് ചെയ്യാൻ വേണ്ടി, അതായത് ചുറ്റിനും ശത്രുക്കളാണ്,
അതിനു വേണ്ടി അവരത് സർവൈവ് ചെയ്യാൻ വേണ്ടി, ഇപ്പം സർവൈവലാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരു മനുഷ്യൻ്റെ. അതായത് ഇപ്പം അവർ വെപ്പൺ കൊടുക്കുന്നു, ഇവർ വെപ്പൺ കൊടുക്കുന്നു, ഇതാണ് ഈ ഹമാസ് അല്ലെങ്കിൽ ഹൂത്തികൾ ഈ പറയുന്ന ഇറാൻ. ഇറാനിൻ്റെ വെപ്പൻ്റെ കാര്യം നിങ്ങൾക്കറിയാം, കാരണം എങ്ങനെയാണ് ഒരു ഒന്നിനും കൊള്ളാത്ത പാട്ട സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അവരുടെ പ്രസിഡന്റ് പോലും യാത്ര ചെയ്യുന്ന 45 വർഷം പഴയ ഹെലികോപ്റ്ററാണ്. അപ്പം അവിടെയാണ് ഇസ്രായേൽ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ് അവർക്ക് ആവശ്യമുള്ള കാര്യം. അവർക്കത് പുറത്തുനിന്ന് അമേരിക്കയായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പം അങ്ങനെയുള്ള രാജ്യത്തെ ഒരു ടെററിസ്റ്റ് സംഘടനയൊന്നും കയറി ഒന്നും ഒരു പുല്ലും ചെയ്യാനില്ല. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതിനേക്കാളിലും വലിയ ടർമോയില് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിപ്പോയപ്പോഴും അതിനെയൊക്കെ ഓവർകം ചെയ്ത് അവർ മുന്നിൽ നിന്നതാണ്. അതാണ് ഇസ്രായേലിനെ പറ്റി പഠിക്കേണ്ട പാഠം. ലോകം മുഴുവനും പല ലോകരാജ്യങ്ങളും ഇസ്രായേലുമായിട്ട് ബന്ധമുണ്ടാക്കിയതിൻ്റെ കാരണം അവർക്ക് ഈ ടെക്നോളജിയും ഇസ്രായേലി സംഭവങ്ങളും എല്ലാവർക്കും ആവശ്യമാണ്, കാരണം ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന്. കാരണം സാമ്പത്തികമായിട്ട് ഇസ്രായേൽ വളരെ മുൻപന്തിയിലാണ്. കാരണം അവരുടെ രീതിയിൽ ഉണ്ടാക്കി, നമ്മൾ ആലോചിക്കേണ്ടത് ഒരു സമയത്ത് ഓയിൽ കമ്പനികളായിരുന്നു ലോകത്തിലെ ഏറ്റവും റിച്ചെങ്കിൽ, അതായത് ഓയിൽ എക്സ്പ്ലോർ ചെയ്യുന്ന കമ്പനികളാണ്. ഇന്നതൊക്കെ മാറിയിട്ട് ഇപ്പോൾ ലോകത്തിലെ 5 കമ്പനി എടുക്കുകയാണെങ്കിൽ 5 കമ്പനിയിൽ 4 കമ്പനിയും ടെക് ബേസ്ഡ് കമ്പനികളാണ് ഏറ്റവും വലിയ റിച്ച്. ഈ ടെക് ബേസ്ഡ് എല്ലാ കമ്പനിക്കും അത് അവരുടെ ലാബ് എന്ന് പറഞ്ഞ ഇന്നോവേറ്റീവ് ലാബ് എന്ന് പറയുന്ന ഉള്ളത് മുഴുവൻ ഇസ്രായേലിലും. അതായത് നിങ്ങൾ അടുത്ത സംഭവം, ഇപ്പോൾ ഇസ്രായേലിന് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഗ്ലോബലായിട്ട് ഇൻക്ലൂഡിങ് അമേരിക്കയാണെങ്കിൽ ലോകം മുഴുവനും ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ആണെങ്കിലും ബാങ്കിങ് സെക്ടർ ആണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് സെക്ടർ ആണെങ്കിലും മാനുഫാക്ചറിങ് സെക്ടർ ആണെങ്കിലും കൺട്രോൾ ചെയ്യുന്നത് ജൂയിഷാണ്. ഇതാണ് അവരുടെ പ്രത്യേകത. അപ്പോൾ ആ രാജ്യത്തെ ഒരു സുപ്രഭാതത്തിൽ ഒരു ഒരു കുറച്ച് ഹമാസുകാർ അവിടെ ഇവിടെയൊക്കെ ഫയർ ചെയ്യുന്ന ആ ഒരു അവിടെ ഒരു പുല്ലും ഉണ്ടാകാൻ സാധിക്കരുത്. വാറെന്ന് പറയുന്ന രണ്ടിടത്തും പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ 1200 പേര് ഇസ്രായേലികൾ 8 ഒക്ടോബർ കൊല്ലപ്പെട്ടപ്പോൾ തിരിച്ച് 38,000 പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത്. അത് ആലോചിച്ച് നോക്കണം. അതായത് ഒരു 10 വീട് എടുക്കുകയാണെങ്കിൽ ഗാസയിൽ 10 വീട് എടുക്കുക, അതിനകത്ത് 8 വീടുകളും തകർന്നു പോയി. പിന്നെ അവിടെ എന്ത് പുല്ലാ ഉള്ളത്? അവർ അതിനെയാണോ നിങ്ങൾ വിജയമെന്ന് പറയുന്നത്? ഇത് ബേസിക്കലി വാറിൻ്റെ വിജയം അൾട്ടിമേറ്റലി എലിമിനേഷനാണ്. അപ്പോൾ എലിമിനേഷനെ പറ്റി അവർ പറയുന്നുണ്ട്, പൂർണ്ണമായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇവർ മറ്റ് പല രാജ്യങ്ങളിലും പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഇതാണ് പറയുന്നത്. അതിനകത്ത് വാർ തോറ്റു എന്ന് പറയുന്നത് എന്ത് മണ്ടത്തരമാണുള്ളത്. ഇനി മറ്റൊരു സംഭവം, ബെഞ്ചമിൻ നെതന്യാഹുവും ജോ ബൈഡനുമായിട്ട് അത്ര ലോഹ്യത്തിലല്ല, പ്രശ്നമാണ്. കാരണം 4 മാസം കൂടേ ഉള്ളൂ ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് തുടരാനുള്ള സാധ്യത. ഞാൻ പറഞ്ഞ പോലെ അമേരിക്കൻ മീഡിയയാണ്, അതായത് ജോ ബൈഡനെ പിന്തുണയ്ക്കുന്ന, അത് ഡെമോക്രാറ്റ്സിനെ പിന്തുണയ്ക്കുന്ന പ്രശസ്ത മീഡിയകളായ CNN, ന്യൂയോർക്ക് ടൈംസ് ഇവരൊക്കെ പറയുന്നു പൂർണ്ണമായിട്ടും ട്രംപാണ് അധികാരത്തിൽ വരുന്നത്. ട്രംപ് അധികാരത്തിൽ വരുന്നാൽ ഈ കാണുന്ന ഇസ്രായേൽ ആയിരിക്കില്ല, അവർ ഉറപ്പായിട്ടും ഇറാനെ വീണ്ടും അറ്റാക്കി. കാരണം ട്രംപിൻ്റെ പൂർണ്ണമായിട്ടും സപ്പോർട്ടുള്ള, പൂർണ്ണമായിട്ട് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ഇസ്രായേൽ. ട്രംപ് വരുന്നതിനെയാണ് സൗദി അറേബ്യ പോലും സപ്പോർട്ട് ചെയ്യുന്നത്, കാരണം ട്രംപുമായിട്ട് സൗദി ഭരണകൂടത്തിന് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഈ ഒരു 3-4 മാസം കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ ഇപ്പോഴത്തെ ഇക്വേഷൻ പൂർണ്ണമായിട്ടും മാറും. ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ഇസ്രായേലിൻ്റെ ചുറ്റുമുള്ള ശത്രു രാജ്യങ്ങളാണെങ്കിൽ, ഈ പറയുന്ന പ്രോക്സികളാണെങ്കിൽ, ഹിസ്ബുള്ളയാണെങ്കിൽ ഹൂത്തിയാണെങ്കിലും ഒരു കാരണവശാലും പിന്നീട് അമേരിക്ക തിരിഞ്ഞു പോലും നോക്കിയാൽ കയറി അറ്റാക്ക് ചെയ്യും. എവിടെയാണ് സൗദി അറേബ്യ അമേരിക്കയും തമ്മിൽ തെറ്റുന്നത്? കാരണം ഹൂത്തി സൗദി അറേബ്യ ഇഷ്യൂ നടക്കുമ്പോൾ, കാരണം അവർ തമ്മിൽ വാർ ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ, ട്രംപായിരുന്ന സമയം, ട്രംപിന് ശേഷമാണ് ഇതുണ്ടാകുന്നത്, ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ പൂർണ്ണമായിട്ടും സൈലൻ്റായിട്ടിരുന്നു. കാരണം ഇത്രയും ബേസുകളുണ്ട്. ഈ ഹൂത്തികൾ സൗദി അറേബ്യ കയറി അറ്റാക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ യമനിൽ കയറി ഹൂത്തി ബേസിൽ അമേരിക്ക കയറി അറ്റാക്ക് ചെയ്തിരുന്നു എങ്കിൽ സൗദി അറേബ്യക്ക് ഇത്ര പ്രശ്നം ഉണ്ടാകുമോ? ഉണ്ടായേ ഇല്ലായിരുന്നു.
അതുകൊണ്ടാണ് ട്രംപിനെ സൗദി സപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപ് വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ പൂർണ്ണമായിട്ടും മാറും. ഓർമ്മയിരിക്കുക, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ ഒരു കാരണവശാലും ലോകത്ത് അമേരിക്ക പോലും വിചാരിച്ചാൽ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. അതാണ് ഇസ്രായേലിൻ്റെ ശക്തി.